ഹായ് ഫ്രണ്ട്സ്, ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വാട്സപ്പിൽ സ്റ്റിക്കർ ഫീച്ചർ വന്നതായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സും വീഡിയോസും കേട്ടിട്ടുണ്ട്. ബീറ്റ വേർഷനിലാണ് ഈ ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചർ കിട്ടിയവർക്ക് മറ്റൊരു അടിപൊളി ട്രിക്കാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഫീച്ചർ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോയെ സ്റ്റിക്കറാക്കി മാറ്റാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളെ സ്വന്തം ഫോട്ടോയെ വാട്സപ്പ് സ്റ്റിക്കറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ആവശ്യമായി വരും, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, പിന്നെ പേഴ്സണൽ സ്റ്റിക്കേഴ്സ് ഫോർ വാട്സപ്പ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എന്നത്തെ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം നിങ്ങൾ ഏത് ഫോട്ടോയാണ് സ്റ്റിക്കേഴ്സാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്തിട്ട് PNG ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പേഴ്സണൽ സ്റ്റിക്കേഴ്സ് ഫോർ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമ്മുടെ ഫോണിലെ ഗാലറിയിലുള്ള ചില ഫോൾഡേഴ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ നമ്മൾ PNG ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത ആ ഫോട്ടോസ് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മൾ ആ ഫോട്ടോസ് ഗാലറിയിൽ പോയിട്ട് ഇവിടെ കാണുന്ന ഫോൾഡേഴ്സിൽ, ഡൗൺലോഡ് ഫോൾഡറിലേക്കോ മറ്റും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും ഇവിടെ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിൽ എൻ്റെ എല്ലാ PNG ഫോർമാറ്റിലുള്ള ഫോട്ടോസും ഇവിടെ ഓപ്പണായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. സിംപ്ലി നമ്മൾ താഴെ ആഡ് ടു വാട്സപ്പ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് സ്റ്റിക്കേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കോട്ട് പോയിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് കാണുന്ന ഫോൾഡേഴ്സിനുള്ള ഏതൊരു സ്റ്റിക്കേഴ്സും നമുക്ക് ആഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് വാട്സപ്പ് സ്റ്റിക്കേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെ ഇമോജി ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിഫ് ഓപ്ഷനും സ്റ്റിക്കേഴ്സ് ഓപ്ഷനും കാണാം. ആ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റീസെൻ്റ് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനും ഫേവറേറ്റ് ഓപ്ഷനും മറ്റു ഫോൾഡേഴ്സ് നമ്മൾ ആഡ് ചെയ്ത സ്റ്റിക്കേഴ്സ് ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ നമ്മൾ ആഡ് ചെയ്ത സ്റ്റിക്കേഴ്സൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് എല്ലാ സ്റ്റിക്കേഴ്സും കാണാം. ഏത് സ്റ്റിക്കേഴ്സും നമുക്ക് ഏത് സമയത്തും സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ആ സ്റ്റിക്കേഴ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയ അടിപൊളി വീഡിയോയുമായി. താങ്ക് യു.